ഹലോ കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? ഇത്തരമൊരു മനോഹരമായ ദിവസം നമുക്ക് സമ്മാനിച്ചതിന് നാം എപ്പോഴും ദൈവത്തോടും മാതാപിതാക്കളോടും നന്ദി പറയണം. അപ്പോൾ സ്റ്റാർസ് ഡിഡിയുടെ പുതിയൊരു കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു കുറുക്കൻ ആഹാരം തേടി നടക്കുകയായിരുന്നു. കഷ്ടകാലത്തിന് ഒരു ചെറിയ മൃഗത്തെ പോലും അവന് ഇരയായി പിടിക്കുവാൻ കഴിഞ്ഞില്ല. വിശന്നു വരഞ്ഞ കുറുക്കൻ എന്തെങ്കിലും ആഹാരം കിട്ടുമോ എന്ന് കരുതി കൂടുതൽ ദൂരത്തേക്ക് നടന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് ദൂരെ ഒരാന ചത്തുകിടക്കുന്നത് അവൻ കാണുന്നത്. കുറുക്കന് വളരെ സന്തോഷമായി. കുറേ നാളത്തേക്ക് ഉശാലായി. കുറുക്കൻ വേഗം ആനയുടെ ശരീരം കടിച്ചു മുറിച്ചു തിന്നാൻ ശ്രമിച്ചു. അപ്പോഴാണ് കുറുക്കന് ഒരു പ്രശ്നം മനസ്സിലായത്. ആനയുടെ കട്ടിയുള്ള തോൽ കടിച്ചു മുറിക്കാനുള്ള ശക്തി തൻ്റെ പല്ലിനില്ലല്ലോ എന്ന് അവൻ ആലോചിച്ച് വിഷമിച്ചിരുന്നു. കൂട്ടുകാർ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. കഴിക്കുവാനുള്ള ആഹാരം തൊട്ടു മുൻപിലുണ്ട്, എന്നാൽ അത് കഴിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. കൂട്ടുകാരെ, നമുക്കറിയാമല്ലോ കുറുക്കൻ സൂത്രശാലിയാണെന്ന്. അവൻ ഈ വിഷമഘട്ടത്തെ നേരിടാൻ ഉറപ്പായും ഒരു വഴി കണ്ടുപിടിച്ചിരിക്കും, അത് തീർച്ചയാണ്. അവൻ എന്തുപായമാണ് ആലോചിച്ചതെന്ന് നമുക്ക് നോക്കിയാലോ? കുറുക്കന് വിശന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയുമില്ല. അപ്പോഴാണ് അതുവഴി ഒരു കടുവച്ചാർ കടന്നു പോകുന്നത് കുറുക്കൻ കണ്ടത്. അവൻ ഓടി കടുവച്ചാരുടെ അടുത്തെത്തി. കടുവച്ചേട്ടാ, എനിക്കൊരു ഉപകാരം ചെയ്തു തരാമോ? ഈ ആനയുടെ ഇറച്ചി ഒന്ന് കടിച്ചു മുറിച്ചു തരാമോ? ചേട്ടനും ആന ഇറച്ചി കഴിക്കാലോ, അവൻ അപേക്ഷിച്ചു. കുറുക്കൻ്റെ ചോദ്യം കടുവച്ചാർക്ക് അത്ര പിടിച്ചില്ല. കടുവച്ചാർ മുരണ്ടുകൊണ്ട് പറഞ്ഞു, വേഗം സ്ഥലം വിട്ടോ, എനിക്ക് വേണ്ട ആഹാരം ഞാൻ വേട്ടയാടി പിടിക്കും, നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. ഇനി ഇവിടെ നിന്നാൽ ഞാൻ കടിച്ചു കീറി തിന്നുന്നത് നിന്നെയായിരിക്കും. പാവം കുറുക്കൻ തിരികെ ഓടി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു സിംഹം അതുവഴി വന്നു. കുറുക്കൻ യാതൊരു മടിയും കൂടാതെ സിംഹത്തോടും സഹായം ചോദിച്ചു. കുറുക്കൻ്റെ യാചന കേട്ട സിംഹം ഗർജിച്ചു, നിനക്ക് ഇത്ര അഹങ്കാരമോ? മൃഗരാജാവായ എന്നോട് നിനക്കുള്ള ആഹാരം ശരിയാക്കി തരാൻ പറയാൻ. സിംഹത്തിന്റെ ദേഷ്യം കണ്ട കുറുക്കൻ പേടിച്ചോടി. അങ്ങനെ ഒരു നിവൃത്തിയുമില്ലാതെ കുറുക്കൻ ഇരിക്കുമ്പോഴാണ് ഒരു പുലി അതിലേ വന്നത്. പുലിയെ കണ്ടതും കുറുക്കൻ വിചാരിച്ചു, ഇത് അവസാന അവസരമാണ്, ഈ പുലിയെ കൊണ്ട് എങ്ങനെയെങ്കിലും കാര്യം സാധിക്കണം, ഒരു സൂത്രം പ്രയോഗിക്കാം. കുറുക്കൻ പുലിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഒരു രഹസ്യം പറയുന്നത് പോലെ പതുക്കെ പറഞ്ഞു, പുലിച്ചേട്ടാ, ഇത് കണ്ടോ? സിംഹരാജൻ കൊന്നിട്ടതാണ് ഈ ആനയെ, എന്നെ കാവലേൽപ്പിച്ചതാണ്. സിംഹരാജൻ കുളിച്ചു വരുമ്പോഴേക്ക് കുറേ നേരമാകും, അതിനിടയിൽ ചേട്ടന് വേണമെങ്കിൽ കുറച്ച് കഴിച്ചോളൂ. സിംഹമെന്ന് കേട്ടതും പുലിയൊന്നും മടിച്ചു. അവൻ ചോദിച്ചു, സിംഹമെങ്ങാൻ വന്ന് കണ്ടാൽ കുഴപ്പമാകില്ലേ? അതിനെന്താ, സിംഹരാജൻ അകലെ നിന്ന് വരുന്നത് കാണുമ്പോഴേ ഞാൻ പറയാം, അപ്പോൾ ചേട്ടന് ഓടി രക്ഷപ്പെടാമല്ലോ. പുലിച്ചേട്ടനായതുകൊണ്ടാണ് ഞാനത് സമ്മതിക്കുന്നത്, കുറുക്കൻ പറഞ്ഞു. അതോടെ പുലിക്കും ധൈര്യമായി. അവൻ വേഗം തൻ്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് ആനയുടെ തോൽ കടിച്ചു പൊട്ടിച്ച് പതിയെ തീറ്റ തുടങ്ങി. തനിക്ക് ആവശ്യമുള്ളത്ര തോൽ മുറിഞ്ഞതും കുറുക്കൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പുലിച്ചേട്ടാ ഓടിക്കോ, സിംഹരാജൻ വരുന്നുണ്ട്. കേട്ട പാതി കേൾക്കാത്ത പാതി പുലി ജീവനും കൊണ്ടോടി. പുലി സ്ഥലം വിട്ടതും കുറുക്കൻ ആനയുടെ മാംസം ആവശ്യം പോലെ കഴിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസത്തേക്ക് കുറുക്കന് ആഹാരം തേടി അലയേണ്ട ആവശ്യമേ വന്നില്ല. ഈ കഥയുടെ ഗുണപാഠം, ബുദ്ധിയും കഴിവും മാത്രം പോരാ, അത് അവസരോചിതമായി ഉപയോഗിക്കാനും കഴിയുകയാണെങ്കിൽ
ഏതൊരു വിഷമഘട്ടത്തെയും നമുക്ക് തരണം ചെയ്യാൻ കഴിയും.